ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് ഗ്രാഫ്സ് ആണ്. എല്ലാ ഗ്രാഫും അല്ല ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഗ്രാഫ്സ് നോക്കുമ്പോൾ എന്താണ് പി പി സി കർവ് അല്ലേ, ദെൻ മെഗാ റിവിഷൻ വീഡിയോ നമ്മൾ ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിലെല്ലാം ഈ ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സോ പി പി സി കർവ് എന്താണെന്നും പി പി സി കർവിലെ പോയിൻറ്സ് എന്താ ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോകണം. പി പി സി കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗുഡ് എക്സും ഗുഡ് വൈയും തന്നിട്ടുണ്ടാകും, അത് നേരെ ഡിനോട്ട് ചെയ്താൽ അതിലേക്ക് മാർക്ക് ചെയ്താൽ നമുക്ക് പി പി സി കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഈ പറയുന്ന പോയിൻറ്സ് എ കാണിക്കുന്നത് എന്താണ്, ബി കാണിക്കുന്നത് എന്താണ്, സി കാണിക്കുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ബി എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് ഓഫ് റിസോഴ്സും, സി എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സും, എ എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ദെൻ ബഡ്ജറ്റ് ലൈൻ എന്താണെന്നും ബഡ്ജറ്റ് ലൈനിലെ ചേഞ്ചസ് എന്താണെന്നും പഠിച്ചിട്ട് പോകണം. ഓക്കെ, കാരണം ബഡ്ജറ്റ് ലൈനിൻ്റെ ക്വസ്റ്റ്യൻ വരും, ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടാകും പ്രോബ്ലം ആയിട്ട്. നമ്മൾ കഴിഞ്ഞ മെഗാ റിവിഷൻ വീഡിയോയിൽ അതെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. സോ അത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ദെൻ ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇൻഡിഫറൻസ് കർവ് ഇതാണ്, ഇൻഡിഫറൻസ് മാപ്പ് ഇതാണ്. ഈ ഒരു പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ എന്താ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ഒറിജിൻ ആണ്, ഹയർ ഇൻഡിഫറൻസ് കർവിൽ ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യില്ല എന്നുള്ളതാണ് പ്രോപ്പർട്ടീസ് വരുന്നത്. ദെൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണ്, അതെന്ത് എന്താണെന്ന് ചൂസ് ചെയ്യുക. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടി ടാൻജന്റ് ആകുന്ന ഈ ഒരു പോയിൻ്റാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആ ഒരു എന്താണ് ബണ്ടിലായിരിക്കും. ദെൻ ഡിമാൻഡ് ഷെഡ്യൂൾ നമ്മൾ എഴുതി ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം, നമ്മൾ കഴിഞ്ഞ മെഗാ റിവിഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഓക്കെ, ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പറയുകയാണെങ്കിൽ നാല് ചേഞ്ചസ് ആണുള്ളത്. അപ്വേർഡ് മൂവ്മെൻറ്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ് ഉണ്ട്, ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഉണ്ട്, ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഉണ്ട്. അതിൽ അപ്വേർഡ് മൂവ്മെൻറ്റും ഡൗൺവേർഡ് മൂവ്മെൻറ്റും സംഭവിക്കുന്നത് പ്രൈസിലെ ചേഞ്ചസ് കാരണമാണ്. പ്രൈസ് കൂടുമ്പോൾ എന്ത് പറ്റും, ഡിമാൻഡ് കുറയുന്നു, അതാണ് അപ്വേർഡ് മൂവ്മെൻറ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, അതാണ് ഡൗൺവേർഡ് മൂവ്മെൻറ്. ദെൻ അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൈസ് അല്ലാത്ത ഫാക്ടേഴ്സിൽ, ക്ലൈമറ്റ് ആകാം, ടേസ്റ്റ് ആകാം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആകാം, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആകാം, എന്തോ ആകാം. സോ പ്രൈസ് അല്ലാത്ത അതർ ഫാക്ടേഴ്സിൽ ഫേവറബിൾ ചേഞ്ചസ് വരുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, അതാണ് അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. പ്രൈസ് അല്ലാത്ത ഫാക്ടേഴ്സിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, അതാണ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. ദെൻ 5 degrees ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, അവിടെ ഇലാസ്റ്റിസിറ്റി 0 ആയിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഉണ്ട്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും, യൂണിറ്റ് ഇലാസ്റ്റിക് ഉണ്ട്, ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന്, അതിന് 3 stages, stage 1, stage 2, stage 3, മൂന്നിലും എന്തൊക്കെയാണ്. ഫസ്റ്റിൽ എന്താണ്, ഇവിടെ എന്ന് പറയുമ്പോൾ ടി പി ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ആകാണ്, എ പിയും എം പിയും ഇൻക്രീസ് ആകുന്നു. സ്റ്റേജ് ടുവിലാകുമ്പോൾ ടി പി ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ കൂടി ഡിക്രീസിങ് റേറ്റിലാണ്, ഇവിടെ എ പി ഇൻക്രീസ് ആകുന്നുണ്ട് പക്ഷേ എം പി അവിടെ ഡിക്രീസ് ആകുന്നുണ്ട്. ദെൻ ടി പി മാക്സിമത്തിലെത്തുമ്പോൾ എം പി എന്ന് പറയുന്നത് 0 ആകുന്നുണ്ട്, ടി പി കുറയുമ്പോൾ എം പി നെഗറ്റീവ് ആകുന്നുണ്ട്, ഇതാണ് ആ 3 stages നടക്കുന്നത്. സോ ടി പി എം പി തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കണം, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ദെൻ ഈ നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പഠിക്കാം. ദെൻ ഗ്രാഫ് നോക്കി വേറെ നിങ്ങളിങ്ങനെ ടെക്സ്റ്റ് മറിച്ച് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഒരൊറ്റ നോട്ടിൽ ഗ്രാഫ്സ് നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ നോക്കിപ്പോയാൽ മതി. ദെൻ എ വി സിയും എസ് എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചേക്കാം. ആ റിലേഷൻഷിപ്പ് ചോദിക്കുമ്പോൾ ഗ്രാഫ് വരച്ചിട്ട് വേണം റിലേഷൻഷിപ്പ് എഴുതാൻ. എ വി സി കുറയാണ് അല്ലേ, കുറയുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, എസ് എം സിയും കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എ ബി സി കുറയുന്ന സമയത്ത് എസ് എം സി എന്ന് പറയുന്നത് എ ബി സിയുടെ താഴെയാണ്, എ ബി സി കൂടുമ്പോഴോ എസ് എം സി എ ബി സിയുടെ മുകളിലാണ്. ദെൻ എന്താണ്, എസ് എം സി കർവ് എ ബി സിയുടെ മിനിമം പോയിൻറ്റിൽ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. എസ് എം സി ആണ് കണ്ടോ, എസ് എം സി ആണ് എ ബി സിനേക്കാളും ആദ്യം മിനിമത്തിൽ എത്തിച്ചേരുന്നത്. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് കാണുന്നതും അതിൻ്റെ ആ ഒരു 3 conditions പഠിച്ചു വെക്കണം. 3 conditions എന്താ, പി ഈക്വൽ എം സി ഈക്വൽ എം ആർ. പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് പ്രൈസ്, സോറി ഇതല്ല, ഇതാണ് പ്രൈസ്. പ്രൈസ് എന്ന് പറയുന്നത്
എം സിനോടും എം ആറിനോടും എ ആറിനോടൊക്കെ ഈക്വൽ ആയിരിക്കും. ദാ ഇത് എം സി, ഇവിടെ ദാ ഇത് എം സി കർവ് ആണല്ലോ. സോ ഇവിടെ പ്രൈസും എം സിയും എം ആറും എ ആറും എല്ലാം ഈക്വൽ ആയിട്ടുണ്ട്. സോ ആദ്യത്തെ കണ്ടീഷനായി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, എം സി കർവ് താഴെ നിന്ന് എം ആർ കർവിനെ കട്ട് ചെയ്യണം അല്ലേ. ഇതാണ് എം ആർ കർവ്. സോ എം സി കർവ് ദാ താഴെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. സോ രണ്ടാമത്തെ കണ്ടീഷനായി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എ ബി സി കവിനെ മിനിമം പോയിന്റിനോട് ഈക്വലോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ദാ പ്രൈസും ദാ ഇത് എ ബി സി കവ് അല്ലേ, എ ബി സിയുടെ മിനിമം പ്രൈസും ദാ ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ്. സോ മൂന്ന് കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ആ ഒരു ഗ്രാഫ് വരുന്നത്. ദെൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഈ ഒരു പോയിൻ്റാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള പോർഷൻ, അതായത് ഇവിടെ നോക്കി ഡിമാൻഡ് കുറവും സപ്ലൈ ആണ് കൂടുതൽ, അതുകൊണ്ട് അതിനെ എക്സസ് സപ്ലൈ എന്ന് പറയും. ഇവിടെയാണെങ്കിൽ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും ആണ്, സോ അതിനെ എക്സസ് ഡിമാൻഡ് എന്ന് പറയും. ദെൻ പ്രൈസ് സീലിംഗ്, പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ദാ ഇത്രയും ആയിരിക്കും. അപ്പോൾ എന്താണ് ആ ഒരു പ്രൈസിൽ, അതായത് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരുമാനിക്കുന്ന പ്രൈസ് ഇപ്പോൾ അരിയൊക്കെയാണെന്ന് വിചാരിക്കുക. ഒരു കിലോ 100 രൂപയൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ആ ഒരു ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും താഴെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പോൾ എന്താണ് ആ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് നയിക്കും എന്നുള്ളതാണ്. കാരണം അവിടെ സപ്ലൈ കുറയും, പ്രൈസ് കുറഞ്ഞതാണ്, ഗവൺമെൻറ് കുറച്ച് പ്രൈസ് അല്ല വെച്ചിട്ടുള്ളൂ. സോ സപ്ലൈ കുറയും, അവിടെ ഡിമാൻഡ് കൂടും. ദെൻ അതുപോലെ തന്നെ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചാണ്, അതായത് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരുമാനിച്ചിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, വളരെ കുറവായിരിക്കും. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് അവർക്കൊരു ലാഭം പോലും അതിൽ നിന്ന് കിട്ടുന്നുണ്ടാകില്ല. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് എന്ത് ചെയ്യും, അതിലും കൂടുതലായിട്ടുള്ളൊരു പ്രൈസ് ചാർജ് ചെയ്യും. അപ്പോൾ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഡിമാൻഡ് അവിടെ കുറയും, പ്രൈസ് കൂടിയേക്കല്ലേ, സപ്ലൈ അവിടെ കൂടും. സോ അത് എന്ത് സിറ്റുവേഷനിലേക്ക് നയിക്കും, എക്സസ് സപ്ലൈ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് നയിക്കും. ഇത്രയുമാണ് മെയിനായിട്ട് മൈക്രോ ഇക്കണോമിക്സിൽ നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, താങ്ക് യു.